നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി മൊബൈൽ ലൈറ്റ് എങ്ങനെ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മുടെ സെർവർ ഡൗൺ ആയ ശേഷം പബ്ജി മൊബൈൽ ലൈറ്റ് നമുക്ക് ഇന്ത്യയിൽ കളിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഗ്ലോബൽ ഗെയിമായ പബ്ജി മൊബൈൽ എന്ന് പറയുന്നൊരു ഗെയിം നമുക്ക് ഇന്ത്യയിൽ ഓപ്പൺ ആവുന്നുണ്ട്. പബ്ജി മൊബൈൽ ലൈറ്റ് എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ പ്ലേ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ്ട് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോ ഇപ്പോൾ സോ ഗൈസ്, നമുക്ക് ഇതിനു വേണ്ടി കുറച്ചൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ മസ്റ്റാണ്, കാര്യം വി പി എൻ ഇല്ലാതെ നമുക്ക് പബ്ജി മൊബൈൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പബ്ജി മൊബൈൽ നമുക്ക് വി പി എൻ പോലും വേണ്ട, ഗ്ലോബലി ഓപ്പൺ ആവുന്നുണ്ട്, അതിൻ്റെ സെർവർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പബ്ജി മൊബൈൽ ലൈറ്റ് ഓപ്പൺ ആവണമെങ്കിൽ നമുക്ക് വി പി എൻ വേണം. പക്ഷേ ഇതിൻ്റെ സെർവർ ഇതുവരെ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വി പി എൻ ആണ് 14 എന്ന് പറഞ്ഞൊരു വി പി എൻ. എന്ന് വെച്ചാൽ 411 ഇരിക്കുന്നതാണ് ഈ ഒരു വി പി എൻ്റെ പേര് തന്നെ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഈ വി പി എൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ പണികളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രം മതി, വി പി എൻ ഓട്ടോമാറ്റിക്കലായിട്ട് കണക്റ്റ് ആയിക്കോളും. ജസ്റ്റ് നമുക്കൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വി പി എൻ ഓട്ടോമാറ്റിക്കലായിട്ട് കണക്റ്റ് ആവും, കണക്റ്റഡ് എന്ന് കാണിക്കുകയും ചെയ്യും. അതും പക്ഷേ കണക്റ്റ് ആവുന്നത് യുവർ ഇൻ്റർനെറ്റ് ഈസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റ് സെർവർ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ് ഇത് കണക്റ്റ് ആവുന്നത്. അതുപോലെ ഇവിടെ വി പി എൻ കണക്റ്റ് ആകുമ്പോൾ മേളിൽ നമുക്ക് കാണാനും സാധിക്കും വി പി എൻ കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വി പി എൻ ഇല്ലാതെ തന്നെ പബ്ജി കളിക്കാനും സാധിക്കും. ജസ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ പബ്ജി മൊബൈൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊന്നും ഓർക്കുക, ലൈറ്റ് കളിക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവുന്നത്. കാര്യം ലൈറ്റ് കളിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ലോ എൻഡ് ഡിവൈസിൽ ഇറക്കിയിരിക്കുന്ന ഗെയിമിലെല്ലാം വെച്ച് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ടിൽ സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമാണ് പബ്ജി മൊബൈൽ ലൈറ്റ്. അതും ലോ എൻഡ് ഡിവൈസിന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, താഴെ ഇതാവുന്നത്, ലോഡാവുന്നത്. ഇപ്പോൾ നമുക്ക് ഗെയിം ഓപ്പൺ ആവും. പിന്നെ ഈ ഇച്ചിരി ലേറ്റ് എടുക്കുന്നത് നമ്മുടെ ഈ മുറിയിലെ നെറ്റ് സെർവർ അത്ര ബെറ്റർ അല്ല. നമുക്ക് ജിയോയുടെ നെറ്റ് ഈ ഒരു മുറിയിൽ നല്ല രീതിയിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ലേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കത് ഓപ്പണായി വരുന്നുണ്ട്. കാര്യം നമുക്ക് നേരത്തെ ഈ ഒരു ലെവൽ വരെ എത്തത്തില്ല, അതിനു മുമ്പ് ഡിസ്കണക്റ്റ് ആയി പോകുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഈ ഗെയിമിനകത്ത് ചെറിയൊരു വൈഡായിട്ട് നിൽക്കുന്നതാണ്, ചെറുതായിട്ടല്ല, നല്ലൊരു വൈഡായിട്ടാണ് നിൽക്കുന്നത്. ആ പുള്ളി അതിന് അങ്ങ് ഉള്ളി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇത് പക്ഷേ നോർമലി പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് മുമ്പ് ഒരു ഐപാഡ് വ്യൂ ആക്കുന്ന ഒരു ആപ്പ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ആപ്പ് ഇപ്പം യൂസ് ചെയ്യുന്നില്ല, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിനുശേഷം ഈ ഗെയിം എപ്പോൾ ഓപ്പൺ ആയിക്കഴിഞ്ഞാലും ഐപാഡ് വ്യൂവിലാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു ഗെയിം ഐപാഡ് വ്യൂ ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനൊരു വ്യൂവിൽ നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റും, ലാഗൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കളിക്കാനും പറ്റുന്നുണ്ട്. ഇനി ഗെയിം പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു വ്യൂ തന്നെ ആണോ എന്നറിയില്ല. ഇനി നമുക്ക് എങ്ങനെ വി പി എൻ ഇല്ലാതെ കളിക്കാൻ പറ്റും എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേളിൽ കാണാം വി പി എന്നിലാണ് ഇത് കണക്റ്റഡ് ആയിരിക്കുന്നത്, കണ്ടോ, വി പി എൻ കിടപ്പുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഗെയിം സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ലോബിയിൽ കയറുമ്പോൾ ഗെയിം സ്റ്റാർട്ട് ആകുമ്പോഴൊക്കെ നിങ്ങൾക്ക് വി പി എൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വി പി എൻ യൂസ് ചെയ്ത് തന്നെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് മുന്നോട്ടുള്ളത് 100% വർക്ക് ആവുമോ എന്ന് നമുക്ക് നോക്കണം. ചിലവർക്ക് വർക്ക് ആവില്ല, ചിലവർക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ലോബി വന്നേക്കുന്നത് കാണാം. ഇനി ഞാൻ അതിന് ശേഷം ഇവിടുത്തെ ഇപ്പോഴും നിങ്ങൾക്ക് ഐപാഡ് വ്യൂവിലാണ് ഗെയിം കാണുന്നത്. കാര്യം നമ്മൾ ഓടുന്ന എല്ലാ ഐപാഡ് വ്യൂവിലാണ്. ഇനി ഞാനിവിടെ ഗെയിമിൻ്റെ വി പി എൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. വി പി എൻ സ്റ്റോപ്പായി. ഇപ്പോഴും ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം വി പി എൻ ഇല്ല, വി പി എൻ സ്റ്റോപ്പായി. ഇവിടെ വി പി എൻ എഴുതിയേക്കുന്ന എല്ലാം പോയി. ഇനി ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഗെയിം ഇപ്പോഴും, കണ്ടോ. നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ മാത്രം വി പി എൻ മതി, ഒന്ന് കയറി ലോഡ് ചെയ്യാൻ മാത്രം വി പി എൻ മതി. അതിനുശേഷം നമുക്ക് വി പി എൻ വേണ്ട. വി പി എൻ ഇല്ലാതെ നമുക്ക് സെർവറിൽ കയറി നല്ല രീതിയിൽ കളിക്കാം. കാര്യം നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ വി പി എൻ ഇല്ലാതെ കളിക്കുന്നതന്നെയായിരിക്കും നല്ലത്. ഒരു പക്ഷേ വി പി എൻ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ വി പി എൻ ഇട്ട് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിലുള്ള പിങ് ഉണ്ടാവും. വി പി എൻ നിങ്ങൾ ക്ലോസ് ചെയ്താൽ കളിക്കുന്നതെങ്കിൽ പിങ്ങിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നോർമൽ രീതിയിൽ ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇച്ചിരി പിങ് ഉണ്ട്, നെറ്റ് സെർവറിൻ്റെയാണ്. എനിക്ക് ഇത്രയും പിങ് വരുന്നത്, അതാണ് ഞാൻ ലോക്കായത്. കാര്യം ഇവിടെ 900 MS ഈ ഒരു മുറിയിൽ നെറ്റ് സെർവർ നല്ല സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് നല്ല പിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ലോക്കായത്. എന്തായാലും എന്നെ അടിക്കുന്ന എനിമിക്കും അത്ര ബെറ്ററായിട്ട് കളിക്കാൻ അറിയത്തില്ല. അവൻ തെക്ക് മുടക്കൊക്കെ അടിക്കുന്നത് ആണ്, ചാടിച്ചത്തു.
അപ്പം സോ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് പിങ് ഇല്ലാതെ ഇതുപോലെ കളിക്കാൻ സാധിക്കും. പിന്നെ ഈ മുറിയിൽ പിങ് ഉണ്ടാകുന്നത് നെറ്റ് സ്റ്റേബിൾ അല്ല, നമ്മുടെ ഇൻ്റർനെറ്റ് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് പിങ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഐപാഡ് വ്യൂ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഒരു സിമ്പിൾ ഒരു ആപ്പിൻ്റെ ആവശ്യമുള്ള ആപ്പിൽ നമുക്ക് ഇനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഐപാഡ് വ്യൂ ആയിക്കോളും. എനിവേ ഗൈസ് ഇന്ന് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു വി പി എൻ യൂസ് ചെയ്ത് കളിച്ചാൽ നിങ്ങൾക്ക് ബാനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, എന്നാലും നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ പ്ലേ ചെയ്ത് കളിക്കുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.